സു വൈസ് എന്തെങ്കിലും ശേഷം സു കാണാതിരിക്കുന്നുണ്ടാ ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നാളുകളായിട്ട് ഒരുപാട് ഒരുപാട് ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഏത് വീഡിയോ ഇട്ടു കഴിഞ്ഞാലും താഴത്ത് വരും ചേട്ടാ നഴ്സിങ്ങിൻ്റെ അപ്ഡേറ്റ് പറയൂ നഴ്സിങ്ങിൻ്റെ പുതിയ അപ്ഡേറ്റുകൾ വന്നോ എന്നൊക്കെ ഇല്ലെങ്കിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഡി എം ആണെങ്കിലും ഈ ഒരു നേഴ്സിങ്ങിൻ്റെ അപ്ഡേറ്റിനെ കുറിച്ചാണ് ചോദിക്കുന്നത് അപ്പം ഈ അടുത്ത ചില ന്യൂസുകളൊക്കെ പുറത്തു വന്നു ഇനി തൊട്ട് യു കെയിലേക്ക് നഴ്സസിനെ എടുക്കില്ല എന്ന് നഴ്സിംഗ് റിക്രൂട്ട്മെൻറ്റ് നടത്താൻ പോകുന്നു ലേബർ പാർട്ടി വന്നു കഴിഞ്ഞാൽ നിർത്താൻ പോകുന്നു എന്നുള്ളത് കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം ലേബർ പാർട്ടി വരാനുള്ള സാധ്യതയാണ് വളരെ കൂടുതൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ചർച്ച ആശങ്ക മാത്രമല്ല ഇപ്പോൾ നേഴ്സുമാരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എടുക്കുന്നില്ല ഒക്കെ ഫ്രീസ് ചെയ്തിരിക്കുകയാണ് സോ ഇതൊക്കെ ഒരു വലിയൊരു ആശയക്കുഴപ്പവും പലരുടെയും മനസ്സിലതൊരു എന്താ പറയുക ഒരു പേടി വന്നിട്ട് കാരണം വെച്ചാൽ ഒരുപാട് പേര് നേഴ്സിങ് കഴിഞ്ഞ് ഐ എൽ ടി എസും ഒ ഇ ടി ഒക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് സോ അവർക്ക് ഇതൊക്കെ വലിയൊരു ആശങ്കയുള്ളൊരു കാര്യമാണ് സോ ഇന്ന് അവരുടെ കുറേ സംശയങ്ങൾ കുറച്ച് ഫാറ്റ് ചെക്ക് ചെയ്തിട്ട് നമുക്ക് നോക്കാം അതല്ലേ നല്ലത് അല്ലാതെ നമുക്ക് എവിടെ നിന്നെങ്കിലും കാട് കയറി വീഡിയോ വെച്ചെടുത്ത് കാര്യമില്ല അല്ലേ അപ്പോൾ നമ്മുടെ നേഴ്സിംഗ് ആണ് ഇന്നത്തെ മെയിൻ ഒരു വീഡിയോ അപ്പോൾ നമുക്ക് നേഴ്സിങ്ങിൻ്റെ കേസ് നമുക്കറിയാം അത് വർഷങ്ങളായിട്ട് തന്നെ യു കെയിലേക്ക് ഇല്ലെങ്കിൽ ഒരുപാട് രാജ്യങ്ങളിലേക്ക് നഴ്സസ് ആയിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് കേരളത്തിൽ നിന്ന് ഒരുപാട് ആൾക്കാർ മൈഗ്രേറ്റ് ചെയ്യാറുണ്ട് യു കെയിലേക്ക് ഒരു വിഭാഗം ഒരു വലിയൊരു തോതിൽ തന്നെ ഇവിടേക്ക് റിക്രൂട്ട്മെൻറ്റൊക്കെ നടത്താറുണ്ട് ഒരുപാട് മലയാളികൾ ഏജൻസികളും കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് റിക്രൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഏത് ഏജൻസി പോയി ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ യു കെയിലേക്ക് എടുക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈല് മേടിച്ച് വയ്ക്കുക ചിലർക്ക് ഇൻറ്റർവ്യൂ ഒക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് പക്ഷേ അതിന് ബാക്കി അപ്ഡേറ്റ്സോ കാര്യങ്ങളോ ഒന്നുമില്ല കാരണം ഇപ്പോൾ അത് ഫ്രീസ് ചെയ്തിരിക്കുകയാണ് അതിന്റെ ഇടയിലാണ് കുറെ ന്യൂസുകൾ ആശങ്കയ്ക്ക് വഴിയൊരുക്കുന്നുണ്ട് ഈ ന്യൂസുകൾ ശരിക്കും പലരുടെയും അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ഇതിന്റെ സത്യാവസ്ഥ എന്നുള്ളതാണ് ഈ തൊട്ട് യു കെയിലേക്ക് നേഴ്സിനെ റിക്രൂട്ട് ചെയ്യില്ലേ എന്നുള്ളതാണ് ഒരു ചോദ്യം ഞാൻ ഫസ്റ്റ് തന്നെ ഒരു കാര്യം പറയാം ഇപ്പോൾ നേഴ്സിങ് റിക്രൂട്ട്മെന്റ് നിർത്തലാക്കിയിട്ടില്ല ഒന്നാമത്തെ കേസ് തന്നെ പറയാം നിർത്തലാക്കിയതല്ല അത് ഫ്രീസ് ചെയ്തിരിക്കുന്നതാണ് അതിന് കുറെ റീസൺസ് ഉണ്ട് ഫ്രീസ് ചെയ്യാനുള്ളത് ഒന്നാമത്തെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം യു കെയിൽ നെറ്റ് മൈഗ്രേഷൻ അത് വലിയൊരു തോതിൽ കയറി വന്നിരിക്കുകയായിരുന്നു അപ്പോൾ ഇപ്പോൾ നമുക്കറിയാം എലക്ഷനും അതിൻ്റെ ഇടയിൽ വളരെ പെട്ടെന്ന് തന്നെ ട്വിസ്റ്റായിട്ട് വന്ന് എലക്ഷൻ പ്രഖ്യാപിച്ചു ഈ എലക്ഷൻ പ്രഖ്യാപനം നമുക്കറിയാം ഈ ഒരു ഈ ഒരു കുറച്ച് സമയം ടൈം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഇല്ലെങ്കിൽ കഴിഞ്ഞ ജനുവരി തൊട്ട് തന്നെ നഴ്സിങ് റിക്രൂട്ട്മെൻറ്റ് വലിയ രീതിയിൽ കുറച്ചിരിക്കും കാരണം നെറ്റ് മൈഗ്രേഷനെ നമ്മൾ മാക്സിമം താഴ്ത്താനായിട്ട് നമുക്കറിയാം സ്റ്റുഡൻസിൻ്റെ ഡിപ്പൻസും റെസ്ട്രിക്ട് ചെയ്യുന്നു അതുമാത്രമുള്ള കെയർസിൻ്റെ ഡിപ്പൻസും റെസ്ട്രിക്റ്റ് ചെയ്യുന്നു അതുമാത്രമുള്ള വിസകൾ ഇഷ്യൂ ചെയ്യുന്നത് സി ഒ ഇസ് ഇഷ്യൂ ചെയ്യുന്നത് ഇതെല്ലാം വളരെ വളരെ മന്ദഗതിയിലാണ് വളരെ കുറവാണ് ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ചില ജോബുകൾ ഇല്ലെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള കെയർ ഹോമുകളിലേക്കൊക്കെയാണ് വിസകൾ ഇപ്പോൾ സി ഒ ഇസുകളൊക്കെ ഇഷ്യൂ ചെയ്യുന്നുള്ളൂ പരമാവധി കുറച്ചിരിക്കുകയാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നഴ്സിംഗും റിക്രൂട്ട്മെൻറ്റും അതേപോലെ തന്നെ ഫ്രീസ് ചെയ്യുക മെയിൻ കാര്യം ഇലക്ഷനാണ് ഇലക്ഷൻ്റെ ഒരു കാരണം കൊണ്ടാണ് ഇപ്പോൾ അത് ഫ്രീസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ അർത്ഥം നിർത്തലാക്കി എന്നല്ല അത് ഇപ്പോഴും ഞാൻ പറഞ്ഞു യു കെയിലുള്ള എൻ്റെ സുഹൃത്തിനെയൊക്കെ ഇപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു അതിന് വൈഫിനെ ഇവിടെ നേഴ്സായിട്ട് കയറിയിട്ടുണ്ട് അങ്ങനെ പലരുടെയും ഇവിടെ നേഴ്സായിട്ട് കയറുന്നുണ്ട് അതുപോലെ തന്നെ മറ്റു പല ജോബുകളിലേക്കൊക്കെ ജോലി കൊടുക്കുന്നുണ്ട് റിക്രൂട്ട്മെന്റ് ഒന്നും എവിടെയും സ്റ്റോപ്പ് ചെയ്തിട്ടൊന്നുമില്ല അപ്പോൾ ഇനി ഇലക്ഷൻ കഴിയുന്നവരെയും ഇങ്ങനെ തന്നെ ആയിരിക്കും ഇങ്ങനെ തന്നെ പ്രതീക്ഷിച്ചാൽ മതി ഇലക്ഷൻ കഴിഞ്ഞ് പുതിയ ഗവൺമെൻറ് നിലവിൽ വന്ന് ഇവിടുത്തെ സാഹചര്യങ്ങൾ വിലയിരുത്തിയ ശേഷമായിരിക്കും വീണ്ടും റിക്രൂട്ട്മെൻ്റ് കാര്യങ്ങൾ തുടങ്ങാം ഇട്ടടുത്ത് നിർത്തിയെന്നല്ല പല ന്യൂസുകളും കാര്യങ്ങളും ഇല്ലെങ്കിൽ പല ഇൻഫ്ലുവൻസർ തന്നെ വ്യൂസും അറ്റൻഷനും വേണ്ടിയിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഞാൻ ഈ കണ്ടാൽ എല്ലാം ഫാക്ട് ബേസ്ഡ് ആണ് അല്ലെങ്കിൽ ന്യൂസ് വരുന്നതനുസരിച്ചിട്ടായിരിക്കും നമ്മൾ വീഡിയോ ചെയ്യുന്നത് അതിനെന്തെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുവരാം അപ്പോൾ അതെന്നുള്ളതാണ് ഇപ്പോൾ ആയിരിക്കും അത് നിർത്തലാക്കിയിട്ടില്ല നിങ്ങൾ പഠിക്കുന്നവർ പഠിച്ചുകൊണ്ടിരിക്കുക തയ്യാറെടുപ്പ് തയ്യാറായി റെഡി ആയിരിക്കുക ഈ ഒരു ഇലക്ഷൻ കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാ സ്ഥലത്തേക്കും റിക്രൂട്ട്മെന്റ് വരും അത് പറയാൻ കാരണങ്ങളുണ്ട് പറയുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ലേബർ പാർട്ടിയുടെയും കൺസർവേറ്റീവ് പാർട്ടിയുടെയും പുതിയ നയങ്ങൾ അതായത് ഇമിഗ്രേഷൻ പോളിസി കാര്യങ്ങളും നമുക്കൊന്ന് വിലയിരുത്താം ഇവരുടെ മാനിഫെസ്റ്റോ ഇറങ്ങിയ സമയങ്ങൾക്ക് തന്നെ ഞാൻ നിങ്ങൾക്ക് ഓരോന്നോരോന്നായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവാൻ വഴിയില്ല അത് അങ്ങനെയാണ് വേണ്ട കാര്യങ്ങളൊന്നും നിങ്ങൾ കാണില്ല അതൊരു പൊളിറ്റിക്സ് അല്ലേ അത് നമുക്ക് എന്തത്ര താൽ താല്പര്യം അത് അവരുടെ മാനിഫെസ്റ്റോ അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മണ്ഡന്മാരാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മാനിഫെസ്റ്റോയിൽ പറയുന്നതനുസരിച്ചിട്ടായിരിക്കും ഇനി വരാൻ പോകുന്ന വർഷങ്ങളിൽ ഇവിടെ ഭരണം നടക്കുന്നത് അപ്പോൾ നമ്മൾ അത് വളരെ ആണ് നമ്മൾ നമ്മളെ അത് മാത്രമല്ല ഇനി വരാൻ പോകുന്ന പാർട്ടി ഇതെല്ലാം വളരെ ആണ് നിങ്ങൾക്ക് തീരുമാനിക്കണം ഏത് പാർട്ടിക്ക് വോട്ട് ചെയ്യണം വോട്ട് ചെയ്യാതിരിക്കും നിങ്ങൾ വോട്ട് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും ബാക്കിയുള്ള ഇത്രയും വർഷം നമ്മൾ ഭരിക്കുന്നത് അതിനകത്ത് നിയമങ്ങൾ വരാം മാറ്റാം എന്ത് വേണമെങ്കിലും ചെയ്യാം നമ്മുടെ മാനിഫെസ്റ്റോ അനുസരിച്ചിട്ട് സോ അതൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു കൺസർവേറ്റീവ് പാർട്ടിയുടെ ഒരു ഒരു ബോണസ് ഒരു ബെനഫിറ്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാലും കാരണം ഇവർ ഓൾറെഡി നിയമങ്ങൾ പറഞ്ഞതെല്ലാം അവരുടെ മാനിഫെസ്റ്റോയ്ക്ക് പറഞ്ഞതിനകത്ത് ഉള്ളതെല്ലാം ഒരുവിധമൊക്കെ കൊണ്ടുപോകുന്നു പക്ഷെ കൺസർവേറ്റീവ് പാർട്ടി വരാനുള്ള ചാൻസ് വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കൺസർവേറ്റീവ് പാർട്ടി പുതിയ നിയമങ്ങൾ കൊണ്ടുവരൽ വളരെ ചാൻസ് ആണ് കുറവാണ് കാരണം അവർ ഈ ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെൻറ്റിലെല്ലാം ക്യാപ്പ് ഏർപ്പെടുത്തും അതായത് നമ്മൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് യു കെയിലേക്ക് ആൾക്കാർ കയറി വന്ന സ്ഥലത്ത് അവിടെ ഒരു ലിമിറ്റേഷൻ കൊണ്ടുവരും എന്നാണ് അവരുടെ മെയിൻ പോയിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് സോ ആ ഒരു പോയിന്റിനകത്ത് നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അപ്പോഴും ഒരു പോസിബിലിറ്റി ഇങ്ങോട്ട് വരാനുള്ള അല്ലെങ്കിൽ ഇങ്ങോട്ട് എടുക്കാനുള്ള ഒരു സാധ്യത അവിടെ തെളിഞ്ഞു കാണുന്നുണ്ട് അപ്പോൾ അതായത് ഒരു കൺസർവേറ്റീവ് പാർട്ടിയുടെ ഒരിതാണ് എനിക്ക് ലേബർ പാർട്ടിയുടെ അവരുടെ ഒരു മാനിഫെസ്റ്റോയ്ക്ക് അത് അവർ ഈ ഒരു ന്യൂസ് തന്നെ കാണാം പുറത്തുനിന്നുള്ള ലേബേഴ്സിനെ ഇല്ലെങ്കിൽ വർക്കേഴ്സിനെ ഡിപെൻഡ് ചെയ്യില്ല എന്നുള്ളതാണ് അവർ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ അർത്ഥം ഇവർ പറഞ്ഞ അനുസരിച്ച് ഇവിടെയുള്ള വർക്ക് ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുക ഇവിടെയുള്ള ആൾക്കാരെ ട്രെയിൻ ചെയ്യുക ഇവിടെ ഇവിടെ ഹെൽത്ത് കെയർ വർക്കേഴ്സ് ആണെങ്കിലും മറ്റ് ജോബുകൾ അതിനകത്ത് വളരെ വ്യക്തമായിട്ടുണ്ട് ഹെൽത്ത് കെയർ ഐ ടി എൻജിനീയറിങ് കൺസ്ട്രക്ഷൻ ഇങ്ങനെയുള്ള കുറച്ച് മേഖലയിൽ ഇവിടെ നിന്നുള്ള ആൾക്കാരെടുത്ത് ട്രെയിൻ ചെയ്യാ എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് ആ ന്യൂസിൽ പറഞ്ഞു ബി ബി സി ന്യൂസാണ് ഞങ്ങൾ കയറി ചെക്ക് ചെയ്ത് നോക്കാം അതിൻ്റെ ടൈറ്റിൽ അടിച്ചു കൊടുത്താൽ മതി വരും അപ്പോൾ അത് വായിച്ച് നോക്കാം ഞാൻ അത് ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ മാനിഫെസ്റ്റോൻ്റെ വീഡിയോക്കകത്തൊക്കെ അതിന് മുമ്പ് ഒക്കെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആരും കാണാനല്ലേ അപ്പോൾ സംഭവം വെച്ചാൽ അപ്പോൾ ലേബർ പാർട്ടി അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുക്കുന്നുണ്ട് അതായത് അവർ ഇമിഗ്രേഷനെ അവർ പ്രോത്സാഹിപ്പിക്കുന്നില്ല പക്ഷേ ഒരു എന്താ പറയുക ഒരു നയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ നോക്കുന്ന രീതിക്ക് അത് കൺസർവേറ്റീവ് വോട്ടായിട്ട് മാറാനും പറ്റില്ല എന്നാൽ ഇവർക്ക് ഈ കൺസർവേറ്റീവിന്റെ പോയിന്റ്സ് പിടിച്ച് എടുക്കുകയും വേണം അതാണ് മെയിൻ ഒരു ടാസ്ക് ഇലക്ഷനാണ് നിലനിൽപ്പാണ് സോ അതുകൊണ്ട് തന്നെ പല പരിപാടിയെന്ന് പറയും ഇലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലെ ഇവിടെ വരുന്ന മാനിഫെസ്റ്റോ ഇവർക്ക് പാലിക്കാതിരിക്കാൻ പറ്റില്ല കാരണം ജനങ്ങൾ വലിയ രീതിയിൽ പെട്ടെന്ന് തന്നെ റിയാക്ട് ചെയ്യും ഇലക്ഷനുകളിലേക്ക് അത് വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു കാര്യങ്ങളുമാണ് അതുകൊണ്ട് തന്നെ അതാണ് ഇപ്പോൾ നമ്മുടെ കൺസർവേറ്റീവ് പാർട്ടി പടപടാന്ന് ഒരുപാട് ഇമിഗ്രേഷൻ അങ്ങോട്ട് തുറന്നു വിട്ട് എല്ലാവരും ഇങ്ങോട്ട് കയറ്റി നെറ്റ് മൈഗ്രേഷൻ ഹിറ്റ് ആയപ്പോൾ അവർക്ക് വിനയായി നെറ്റ് മൈഗ്രേഷൻ കൺട്രോൾ ചെയ്യാം എന്നായിരുന്നു ഇവരുടെ ഒരു ഇവരുടെ മാനിഫെസ്റ്റോ പഴയ മാനിഫെസ്റ്റോയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അത് നടന്നില്ല അതുകൊണ്ടാണ് ഇവർക്ക് ഇപ്രാവശ്യം അടി കിട്ടിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ ലേബർ പാർട്ടി വളരെ കണ്ണിങ് ആയിട്ടുള്ള പ്ലാനിങ്ങിലാണ് അവർ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് പുറത്തൊന്നുള്ള ആൾക്കാർ ഡിപ്പെൻഡ് ചെയ്തില്ല ചെയ്യില്ല എന്നാലും അവിടെ പറയുന്ന വെച്ചാൽ ഓസ്ട്രേലിയൻ മോഡൽ പോയിന്റ് ബേസ്ഡ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യും അതായത് ഓസ്ട്രേലിയൻ പോയിൻ പോയിന്റ് ബേസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതിന് ലാംഗ്വേജ് വേണം ഇപ്പോഴും നമുക്ക് യു കെയിലെ ഓസ്ട്രേലിയൻ മോഡൽ പോയിന്റ് ബേസ് സിസ്റ്റം തന്നെയാണ് പക്ഷെ അവിടെ യു കെ നിന്നായിരിക്കും മതി പിന്നെ ഐ എൽ ടിസ് പോയിട്ട് അതില്ലാത്തവർക്ക് അപ്പോൾ ഇവിടെ ലാംഗ്വേജിന്റെ കേസ് അവർ സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട് അവർ ലാംഗ്വേജ് നിർബന്ധമാക്കും അല്ലെങ്കിൽ നിർബന്ധമാവും എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് വരുന്നത് അത്ര ഈസി ടാസ്ക് ആയിരിക്കില്ല സ്കിൽഡ് ആയിട്ടുള്ള കുറച്ച് നോളേജ് ഉള്ള ആൾക്കാർ മാത്രമായിരിക്കും ഇങ്ങോട്ട് കയറി വരിക ഇങ്ങനെ ഒരു അജണ്ട ഇല്ലെങ്കിൽ ഈ ഒരു നിയമകം വന്നു കഴിഞ്ഞാൽ അതാണ് ലേബർ പാർട്ടിയുടെ അപ്പോൾ ഇവിടെ അവർ പറയുന്നൊരു കാര്യം വർക്ക് ഫോഴ്സിനെ ട്രെയിൻ ചെയ്യിപ്പിച്ചെടുക്കും അത് നമ്മുടെ കൺസർവേറ്റീവ് മാനിഫെസ്റ്റോയ്ക്കകത്തും പറയുന്നുണ്ട് ഇവിടെയുള്ള ലേബറിനെ ട്രെയിൻ ചെയ്യിപ്പിക്കും എന്നുള്ളത് പറയുന്നുണ്ട് കാരണം അവരും അവരുടെ മാനിഫെസ്റ്റോ യാതും പറയുന്നുണ്ട് ഇത്ര ഈ ഒരു ട്വൻറ്റി ത്രീയിൽ അവർ പറഞ്ഞിട്ടുള്ള കാര്യത്തിനനുസരിച്ച് ഇത്ര ശതമാനം ഡോ ഇത്ര ആയിരം ഡോക്ടേഴ്സ് ഇത്ര ശതമാനം ഇത്ര ആയിരം നേഴ്സസ് എന്നുള്ള രീതിയിൽ നമ്മുടെ കൺസർവേറ്റീവ് പാർട്ടിയും പറയുന്നുണ്ട് ലേബർ പാർട്ടി ഇവിടുന്ന് ട്രെയിൻ ചെയ്യും ഇവിടെ ഒരു പച്ചയുടെ സത്യം പറയട്ടെ ഇവർ രണ്ടുപേരും പറയുന്നത് ഇവിടെ നടക്കാൻ പോകുന്നില്ല ഒന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കോമഡി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഇപ്പം തന്നെ എൻ എച്ച് എസിൻ്റെ വെയ്റ്റിംഗ് ലിസ്റ്റ് അത് എല്ലാവർക്കും അറിയാം ഹോസ്പിറ്റലിൽ പോയിട്ട് എല്ലാവർക്കും അറിയാം ആറ് മണിക്കൂർ എട്ട് മണിക്കൂറൊക്കെയാണ് നമ്മൾ എമർജൻസിയിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പത്തും പന്ത്രണ്ട് മണിക്കൂറൊക്കെ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസം ഒക്കെ ഏതൊരു ന്യൂസ് അതൊരു എന്താ പറയുക ഒരു ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് പുറത്തു വിട്ടു അതൊന്ന് ഏഹ് രണ്ട് ഈ പറഞ്ഞ ചില ചില വലിയ വലിയ അസുഖങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇവിടെ വെയിറ്റിംഗ് ടൈം അത് മാസങ്ങളാണ് രണ്ട് മാസം മൂന്ന് മാസം നാല് മാസം സ്കാനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്കാനിങ് റിപ്പോർട്ട് കിട്ടണമെങ്കിൽ ചിലപ്പോൾ ആറാഴ്ച എട്ടാഴ്ച പത്താഴ്ചയൊക്കെ ഇരിക്കണം എന്നുള്ളതാണ് ഇവിടുത്തെ പച്ചയായ യാഥാർത്ഥ്യം അതുമാത്രമല്ല ഇവിടെ വർക്ക് ചെയ്യാൻ ആൾക്കാരില്ല ഇവർ പറഞ്ഞ കണക്കുകളും കാര്യങ്ങളും കൂട്ടിയും കുറച്ച് നോക്കിയാൽ പോലും ഇവിടെയുള്ള ആൾക്കാരുടെ അടുത്ത് ട്രെയിൻ ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പോലും ആർക്കും വരുന്നില്ല അപ്പം നിങ്ങൾക്ക് ആദ്യം നിനക്ക് എനിക്ക് മനസ്സിലായിരുന്നല്ലേ അതും ഉണ്ട് ഇവിടത്തെ ഒരു കാര്യം നല്ലൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആണെങ്കിൽ ഇവിടെ ന്യൂസുകൾ റിപ്പോർട്ട് ചെയ്യും അല്ലെങ്കിൽ ഇവിടെ വെബ്സൈറ്റുകൾ റിപ്പോർട്ട് ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കോമഡി ഇതിനനുസരിച്ചിട്ട് ഞാൻ പറയാൻ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ആൾക്കാരില്ല ഇങ്ങോട്ട് വരുന്ന ആൾക്കാരെ തടഞ്ഞു കഴിഞ്ഞാൽ ഇവർ വെള്ളം കുടിക്കും ഇക്ഷ ഇന്ന ചച്ച ചച്ച അതൊക്കെ വരയ്ക്കേണ്ടി വരൂട്ടാ കാരണം വേറെ വഴിയൊന്നല്ല കാരണം എന്ന് വെച്ച് ഇവിടെ യു കെയിൽ നേഴ്സിംഗ് പഠിക്കുന്ന ആൾക്കാരുടെ എണ്ണം അനുദിനം കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കുകളാണ് ഈ കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്ക് ഇത് രണ്ടെണ്ണം കിടക്കുന്നുണ്ട് അതിനനുസരിച്ചിട്ട് പത്ത് ശതമാനവും ഏഴ് ശതമാനത്തിലേക്കും ഈ നഴ്സിംഗ് പഠിക്കുന്നവരുടെ എണ്ണത്തിൽ കൂപ്പ് കുത്തൽ കൂപ്പ് കുത്തൽ കാരണം യൂണിവേഴ്സിറ്റി അഡ്മിഷൻ എടുക്കുന്ന ആൾക്കാരുടെ ശതമാനത്തിൽ ഏഴ് ശതമാനവും പത്ത് ശതമാനവും പണ്ടൊക്കെ ഇരുപത് ഇരുപത്തി മൂന്ന് ശതമാനം ഉണ്ടായിരുന്ന സ്ഥലത്തുനിന്ന് അത് പതിനാറാവുന്നു പത്താവുന്നു ഏഴാവുന്നു ഇങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നഴ്സിങ് ഇവിടെ ഒരാൾ പഠിക്കില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേജസിൻ്റെ ഇഷ്യൂ തന്നെയാണ് ഈ കുറഞ്ഞ വേജസിലകത്ത് ഒരുപാട് മെൻ്റൽ ടെൻഷനും പ്രഷറൊക്കെ അനുഭവിക്കേണ്ട ഒരു ജോലിയാണ് ഈ നഴ്സിങ് അതുകൊണ്ട് തന്നെ ഇവർ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള വേദന ഇല്ലാത്ത ഇവർ ആക്ച്വലി ഇവിടെയുള്ള ആൾക്കാർ അത്രക്ക് ഇൻട്രസ്റ്റഡ് അല്ല അതുകൊണ്ടാണ് നമ്മളെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇപ്പോൾ ഇവർ പറയുന്നു പുതിയ രണ്ട് പാർട്ടികൾ പറയുന്നു ഞങ്ങൾ ഇതൊക്കെ നിർത്തലാക്കും ഇല്ലെങ്കിൽ ഇവിടെയുള്ള ആൾക്കാരെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നുള്ളൂ ഇനി നിങ്ങൾ പറ എത്രത്തോളം നടക്കും ഇവർ ഇവിടുന്ന് ഒരാളെ എടുത്ത് ട്രെയിൻ ചെയ്യിപ്പിച്ച് നിങ്ങളെ കൊണ്ട് എടുത്ത് ചെയ്യിപ്പിച്ച് ഇവിടെ എൻ എച്ച് എസ് എൽക്ക് പ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് മിനിമം എത്ര വർഷം പിടിക്കും ഒരു മൂന്ന് വർഷമെങ്കിലും മിനിമം വേണ്ടേ ഇപ്പം പഠിക്കുന്നവരുടെ എണ്ണത്തിൻ്റെ കണക്ക് ഞാൻ ഏഴ് ശതമാനമായി കുറഞ്ഞു എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു ശതമാനം പത്തിരുപതിനായിരം ആൾക്കാർ ഇല്ലെങ്കിൽ ഒരു പതിനെട്ടായിരം പതിനാറായിരം ആൾക്കാരായിരിക്കും ഇപ്പം നേഴ്സിംഗ് പഠിക്കണേ ഇവിടുത്തെ വേക്കൻസി ഫില്ല് ചെയ്യാൻ ഈ പതിനാറായിരം ആൾക്കാർ മതിയോ ഇനി നിങ്ങൾ മതി ഇത് മതി എന്നാണ് നിങ്ങളുടെ വേണ്ട കാരണം ഇത് മതിയാവില്ല ഈ പതിനാറായിരം ആൾക്കാർ പഠിച്ച് പാസ്സായാലും ഈ വർഷം റിട്ടേർഡ് ആവുന്ന ആൾക്കാരുടെ എണ്ണം കൂടി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക ഇല്ലെങ്കിൽ ഈ രണ്ട് വർഷം മൂന്ന് വർഷം ആയിട്ട് റിട്ടയേഡ് ആവുന്ന ആൾക്കാരുടെ എണ്ണം കൂടി കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക എവിട്ടയും ടാലി ആവില്ല പണി പാളും ഏ അപ്പോൾ പണി പാളും എന്നുള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് നമ്മുടെ നേഴ്സിംഗ് റിക്രൂട്ട്മെന്റ് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ഒരു വകുപ്പും കാണാനില്ല ധൈര്യമായിട്ട് ഇരിക്കുക ഐ എൽ ടി എസ് ഒ ഐ ടി ഒ എന്ത് വെച്ചാൽ പഠിക്കുക വരാൻ വേണ്ടി തയ്യാറാവുക ഒരുപാട് ന്യൂസുകൾ വരും അതൊന്നും വായിക്കേണ്ട ആവശ്യമില്ല കണക്കും കാര്യങ്ങളൊക്കെ അപ്പുറത്ത് പുറത്തൊക്കെ കിടക്കുന്നുണ്ട് എടുത്ത് വായിക്കുക കണ്ണ് തുറന്ന് വായിക്കുക അല്ലെങ്കിൽ ഇതേപോലെ പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങളുടെ നേഴ്സിംഗ് ഗ്രൂപ്പുകളിലേക്ക് ഫോളോ ഇങ്ങോട്ട് ഷെയർ ചെയ്തിട്ട് കൊടുക്കും റെഡി ആവട്ടെ എല്ലാവരുടെയും സംശയങ്ങൾ മാറട്ടെ പേടി മാറട്ടെ ഓക്കെ അവിടെ ഇരിക്കും മറ്റൊരു കാര്യമെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇനിയിപ്പോൾ വേറൊരു ഓപ്ഷൻ ഇവർക്കുള്ളത് വെച്ച് കഴിഞ്ഞാൽ യൂറോപ്പുമായിട്ട് പഴയ ബന്ധം അത് കൺസർവേറ്റീവ് പാർട്ടി വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പഴയ ബന്ധം സ്ഥാപിക്കാൻ വന്നില്ല പക്ഷേ ലബർ പാർട്ടി കുറച്ച് വർഷങ്ങൾ മുമ്പുള്ള ഒരു അല്ലെങ്കിൽ ഒരു ആറേഴ് മാസം മുമ്പുള്ള ചില ന്യൂസുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലേബ് ഒരു ചെറിയൊരു ചായവ് യൂറോപ്പുമായിട്ടുണ്ട് സോ യൂറോപ്പിൽ പഴയ രീതിക്കുള്ള ഇതേപോലെ ടാലൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ കൈമാറുന്നതും ഇല്ലെങ്കിൽ അവിടെ പോകുന്നത് ഇവിടെ പോയി പഠിക്കാൻ വരുന്നതും വർക്ക് ചെയ്യാൻ വരുന്നതിൻ്റെ റെസ്ട്രിക്ഷൻസും കൂടി റെസ്ട്രിക്ഷൻസോടുകൂടി തന്നെ അവർ കൊണ്ടുവരാനുള്ള പ്ലാനൊക്കെ അവർ അക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ ന്യൂസ് അന്ന് ഞാൻ ഇറങ്ങിയ സമയത്ത് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു വന്നു കഴിഞ്ഞാൽ എന്നാലും അവിടുന്ന് ന്യൂസുമാരുടെ എണ്ണവും കണക്കൊക്കെ എടുത്ത് നോക്കിയാൽ പോലും ഇല്ലെങ്കിൽ അവരിവിടെ കൊണ്ടുവന്ന് പഠിപ്പിച്ച് റെഡിയാക്കി എടുക്കാന്ന് വിചാരിച്ച പോലും എന്തായാലും ഒരു മൂന്നാല് വർഷത്തേക്ക് നടക്കാത്ത കാര്യങ്ങൾ വച്ചാൽ വരെ സോ ധൈര്യമായിട്ട് പഠിച്ചോ ഐ എൽ ടി സോറ്റിക്ക് പഠിച്ചോ ഈ ഒരു എലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഇപ്പോൾ ഇലക്ഷനിലെ ചൂട് തലയിൽ കയറി പിടിച്ചിരിക്കുക ഒന്നും കണ്ണു കാണൂലില്ല കേട്ടോ ചുറ്റുവളൊന്നും കാണില്ലാന്ന് പോലെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പേടിക്കേണ്ട ആൾക്കാരും ഈ ബാ ന്യൂസുകളും കാര്യങ്ങളും നോക്കൊന്നും വേണ്ട ധൈര്യമായിട്ടിരിക്കുക എൻ എച്ച് എസ് അല്ല ഇനി മറ്റു റിക്രൂട്ട്മെന്റ് പോലും നഴ്സിംഗിന്റെ റിക്രൂട്ട്മെന്റ് പോലും സ്കിൽഡ് വർക്കേഴ്സിന്റെ ക്വാളിഫൈഡ് ആയിട്ടുള്ള വർക്ക് ഐ ടി എഞ്ചിനീയേഴ്സിനൊക്കെ പറഞ്ഞിരിക്കുന്നത് ലേബർ പാർട്ടി അത് ഇവിടെയുള്ള ആൾക്കാരത്ത് ട്രെയിൻ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് നടക്കാത്ത കാര്യമാണ് നടക്കാത്ത കാര്യമാണ് നന്നായി വ നന്നായിവർ അപ്പോൾ ആ ഒരു സംഭവമാണ് സോ ധൈര്യമായിട്ട് ഐ ടി എഞ്ചിനീയറോ ഹെൽത്ത് കെയറോ ധൈര്യമായിട്ട് നിങ്ങൾ പഠിച്ചോ പഠിച്ച് നമ്മുടെ നാട്ടിൽ നിന്ന് ജോലി കിട്ടുന്നതിന് ജോലി കിട്ടാത്തതിന് ഒരുപാട് കാരണങ്ങളുണ്ട് അത് കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് അതിന് മുമ്പത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് നമുക്ക് ക്വാളിറ്റി ഇല്ലെങ്കിൽ നിങ്ങളിനിയിപ്പോൾ എന്ത് പഠിച്ചിട്ടും കാര്യമില്ല അതും കൂടി മനസ്സിലാക്കുക ഓക്കെ ഞാനി അതും പറഞ്ഞില്ലെന്ന് വേണ്ട ഇനി ഇപ്പം ഇയാൾ പറഞ്ഞ അനുസരിച്ചിട്ട് ഐ ടി എൽ എഞ്ചിനീയർ എല്ലാവർക്കും ജോലി കിട്ടുന്നുണ്ട് ഇവിടെ വന്നവർക്കും ജോലി കിട്ടുന്നത് അതിനുള്ളൊരു ക്വാളിറ്റി ഇല്ല കാരണം ഇവിടെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ ആ കോമ്പറ്റീഷൻ നമ്മൾ വിൻ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം ഓക്കെ ഇല്ലെങ്കിൽ വിൻ ചെയ്താൽ പോലും അവിടെ സാലറി ത്രഷ്ഷോൾ എന്നുള്ളൊരു സംഭവം അപ്പുറത്ത് കൊണ്ടുപോകുന്ന നമുക്കൊരു മാരമായിരിക്കുകയാണ് ആ മാരണം ഭേദിച്ചും ചിലർ ഹയർ ചെയ്യുന്നുണ്ട് അത് നമ്മൾ അടുത്തിടെ വിസയൊക്കെ കുറേ ആൾക്കാർ ഫയൽ ചെയ്ത് കൊടുത്തായിരുന്നു അപ്പോൾ ഉണ്ട് പക്ഷെ കുറവാണ് എന്നുള്ളതാണ് പക്ഷെ ഞാൻ പറഞ്ഞില്ലേ സ്റ്റോപ്പ് ചെയ്യുന്ന കേസാണ് കേട്ടോ ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഇവിടെ ടോട്ടൽ ഇവർ പറയുന്ന രീതി സ്റ്റോപ്പ് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞ തെറ്റിയിരിക്കുന്നത് ചാനൽ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് സപ്പോർട്ടിയെ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ പോയ